അസ്സലാമു അലൈക്കും. ഹലോ, ഹായ്. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട്. ഇന്നലെ മഴ പെയ്തതിൻ്റെയാണ് കേട്ടോ ഈ കാണുന്നത്. മുല്ലപ്പൂവൊക്കെ താഴെ പോയിട്ടുണ്ട്. അപ്പം നല്ല ഫ്രഷ് മുല്ല ഇതാ. കുറച്ച് ഉറുമ്പുകളൊക്കെ വന്നിട്ടുണ്ട് ഇല്ലേ. എന്തായാലും ഞാൻ യൂസ് ചെയ്യാറൊന്നുമില്ല. അപ്പം ഇന്നലെ എന്തോ വോയിസ് ക്ലിയർ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. വോയിസ് ഓവർ കൊടുത്തപ്പോൾ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്നുള്ളത് അറിയില്ല. ഇന്ന് ക്ലിയർ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ എണീച്ചതാ നമ്മൾ അടിച്ചു വാരലൊക്കെ വേഗം വേഗം ചെയ്തെടുക്കുകയാണ്. കാരണം ഇന്ന് എൻ്റെ ഉമ്മൻ്റെ അനിയത്തി, ഉപ്പ, അതുപോലെ ബ്രദറ്, പിന്നെ കസിൻ ബ്രദറൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അവൻക്ക് നല്ല നാടൻ മട്ടൻ ബിരിയാണിയാണ് ഇത്ര വേണ്ടത്. നമ്മുടെ റാവുത്തർ സ്റ്റൈൽ മട്ടൻ ബിരിയാണി ഇല്ലേ, അതാണ് വേണ്ടത്. അപ്പോൾ ഞാൻ റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. ഒരുപാട് രണ്ട് മൂന്ന് ഐറ്റം ഉണ്ട് തോന്നുന്നു കേട്ടോ റെസിപ്പി. എന്തായാലും നമുക്ക് വഴി നോക്കാമല്ലേ. അപ്പോൾ പാൽ വന്നപ്പോൾ ഇതാ വേഗം വന്ന് ചായ എല്ലാം വെക്കുകയാണ്. അത് കഴിഞ്ഞതും നമുക്ക് തുടങ്ങണം. ഇന്നലെ രാത്രി ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ സ്വീറ്റ് ഉണ്ടാക്കി വെക്കണം എന്ന് വിചാരിച്ചു, പക്ഷേ നടന്നില്ല കേട്ടോ. നമുക്ക് കുറേ അല്ലാത്ത ഐറ്റംസ് ഉണ്ടാക്കാനുണ്ടായിരുന്നു. പിന്നെ ലുലുവിൽ പോയിട്ടാണ് നമ്മൾ ഫിഷൊക്കെ മേടിച്ചിട്ട് വന്നത്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ ചായപ്പൊടി തീർന്നപ്പോൾ ഞാൻ എന്താ ചായപ്പൊടിയൊക്കെ ഒന്ന് ബോട്ടിലിലോട്ടാക്കി, അതുപോലെ പഞ്ചസാരയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല സ്ട്രോങ് ചായ ഉണ്ടാക്കിയിട്ട് ചായ കുടിച്ചിട്ട് അങ്ങ് തുടങ്ങാം അല്ലേ. അപ്പോൾ ഇതാ ചായ ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് ബൂസ്റ്റ് പൊടി ഇട്ടിട്ടുണ്ട് ചായ കുടിച്ചെന്ന്. ഞാൻ എൻ്റെ ഫേവറേറ്റ് ആണ് എന്നുള്ളത് കുറേ ആൾക്കാർക്ക് അറിയാം. അപ്പോൾ ഇടയ്ക്ക് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ബൂസ്റ്റ് പൊടിയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ചായ കുടിക്കാൻ പോയത്. അപ്പോൾ ഇന്ന് നല്ല തണുത്ത കാലാവസ്ഥയായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ബാക്കിൽ പോയിരുന്നിട്ടാണ് കേട്ടോ ചായ എല്ലാം കുടിച്ചത്. ആ സമയം തന്നെ ഉമ്മാക്ക് കോൾ ചെയ്യുന്നുണ്ടായിരുന്നു, ഇറങ്ങുമ്പോൾ വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴത്തേക്കും നമുക്ക് ഇവിടെ എല്ലാം സെറ്റാക്കി വെക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ആര് വരുന്നുണ്ടെങ്കിലും ഒന്നുമില്ലെങ്കിൽ നേരത്തെ പറയാൻ പറയും, അല്ലെങ്കിൽ ഇറങ്ങുമ്പോൾ വിളിക്കാൻ, അങ്ങനത്തെയൊക്കെ ഞാൻ പറഞ്ഞു വയ്ക്കാറുണ്ട്. നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മൾ ലുലുവിൽ നിന്ന് മേടിച്ച ഫിഷ് ഇതാണ്. ഒന്ന് എന്താ പറയുക, ചെമ്മീൻ കേട്ടോ, ഒരു റെഡ് കളറ്, ഇത് കടലിൽ ഉണ്ടാകുന്ന ചെമ്മീനാണെന്ന് പറഞ്ഞ്, നല്ല ഫ്രഷാണ്, നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞു. നമ്മൾ സാധാരണ വളർത്ത ചെമ്മീനാണ് കേട്ടോ ഇവിടെ കിട്ടാറ്, അതാണ് മേടിക്കാറ്. നല്ല വെളുപ്പമുണ്ടായിരുന്നു. പിന്നെ ഇതൊരു തരം നെയ്മീനാണ്, മഹി മഹി എന്നാണ് കേട്ടോ അതിൽ പേര് കണ്ടത്. അപ്പോൾ ഞാൻ ഐസ് പോകാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ആക്കിയാണ്ട് വെക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മീനും മസാലയൊക്കെ കൂട്ടിയെടുക്കണം. അതേപോലെ ചെമ്മീൻ ഞാൻ റോസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ എടുക്കണേ. നല്ല തേങ്ങ കൊത്തൊക്കെ ഇട്ട് റോസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഇഷ്ടമായിച്ചാൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മുടെ റെസിപ്പി കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ വേഗം വേഗം ചായ കുടിച്ച പാത്രങ്ങളൊക്കെ പെട്ടെന്ന് കഴുകിയെടുക്കുക. പാത്രമെല്ലാം കഴുകിയ ശേഷം വേഗം പോയി അടിച്ചു വാരൽ തുടക്കൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് സമാധാനത്തോടെ നിന്ന് കുക്ക് ചെയ്യാമല്ലോ. ആരെങ്കിലും വരുമ്പോൾ പെട്ടെന്ന് അങ്ങ് വീട് ക്ലീൻ ആക്കും. ബട്ട് ഭയങ്കര ക്ലീനിങ് ഒന്നുമില്ല. ഞാൻ വന്നതിന് ശേഷം ഒന്നും സെറ്റാക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ. ആ കുട്ടികളുടെ റൂം മൊത്തം എൻ്റെ ഡ്രസ്സും പെട്ടിയും അതും ഇതൊക്കെയാണ് കേട്ടോ. ഇനി പതുക്കെ വേണം അതൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉമ്മ അവിടെ ചെമ്മീനിൻ്റെ വേസ്റ്റ് ഉണ്ടാവില്ല, ഒരു നൂല് പോലെ, അതെടുത്ത് കളയാണ്. ഞാൻ ബിരിയാണിക്ക് ആവശ്യമുള്ള വലിയുള്ളിയൊക്കെ നന്നാക്കിയിട്ട് എടുക്കുകയാണ്. ഞാൻ ഇന്നലെ ഞങ്ങൾ രണ്ടുപേരും ഇരുന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വലിയുള്ളിയും ചെറിയുള്ളിയൊക്കെ റെഡിയാക്കണം. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി നന്നാക്കിയതിനെ പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുകയാണ്. എന്നാലല്ലേ നമുക്ക് ഫിഷിന് മസാലയൊക്കെ കൂട്ടിയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇന്ന് വോയിസ് ഓവർ എടുക്കുമ്പോഴേ ഒരുപാട് വൈകിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും കേട്ടോ വോയിസിൽ. അതേപോലെ നമ്മൾ വോയിസ് ഓവർ കൊടുക്കുമ്പോഴത്തേന് നല്ല വിയർത്ത് കുളിച്ചിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് ഈ തലയിൽ നീരിറങ്ങണ കാരണം തൊണ്ടയിലും അങ്ങനെ കുറേ ഇഷ്യൂ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ചൂടൊക്കെ മാറിയാലേ അതൊക്കെ സെറ്റാവുള്ളൂ. അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വലിയുള്ളിയൊക്കെ സ്ലൈസ് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചെറിയുള്ളിയും സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ പ്രോൺസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് രണ്ടും ആവശ്യമുണ്ടല്ലോ.
അപ്പോൾ അയാൻകുട്ടി മദ്രസ വിട്ട് വന്നപ്പോൾ അവനോട് തന്നെ ഞാൻ ബൂസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് കുടിക്കാൻ പറഞ്ഞു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല, ഇന്ന് ഭയങ്കര ഈസി ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിവിടെ മീനിന് മസാല കൂട്ടിയിട്ടെടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അതായത് കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഡ്രൈ മാംഗോ പൊടി, പിന്നെ കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഇച്ചിരി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പീസും ചേർത്ത് കൊടുക്കണം. ആ ഒരു വീഡിയോ കട്ടായി പോയിട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക. അപ്പോൾ കുറച്ചുകൂടി ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ നമുക്ക് മസാല റെഡി ആക്കിയിട്ടെടുക്കണമെങ്കിൽ. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഇച്ചിരി നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി. അതിനുശേഷം ഞാൻ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഇത് കുറച്ചൊരു ലൂസായിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതായതുപോലെ ഇച്ചിരി പച്ചവെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആവശ്യമുള്ള കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് എടുക്കണം. നമ്മുടെ മസാലയൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ഡ്രൈ ആക്കിയിട്ട് എടുക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ മീൻ മസാല കൂട്ടുമ്പം നല്ലപോലെ ഉള്ളിലോട്ട് കയറില്ല എന്നാണ് എനിക്ക് തോന്നാറ്. അപ്പോൾ ഞാൻ ഇച്ചിരിയും കൂടി ഒന്ന് ലൂസാക്കിയിട്ടാണ് മീനിനെല്ലാറ്റിനും ഇതുപോലെ മസാല ആക്കിയിട്ടെടുക്കുന്നത്. ഓരോ മീൻ വെച്ച് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ മസാല ആക്കിയിട്ട് എടുക്കാറുള്ളത്. അല്ലെങ്കിൽ ഇതൊക്കെ പാടെ കുഴഞ്ഞ് മറിഞ്ഞ് ഒരു കട്ടയായിപ്പോവും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാറ്. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും മേ ബി. അപ്പോൾ ഇതാ നമ്മുടെ ഏകദേശം ഒരു 1.5 kg ഉണ്ടായിരുന്നു ഈ ഒരു മഹി മഹി എന്ന് പറയുന്ന മീൻ. നിങ്ങളുടെ നാട്ടിലെ ഈ മീനിന് എന്ത് പേരാ പറയച്ച ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ അത് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു. പിന്നെ നമ്മുടെ ചെമ്മീൻ ഉമ്മ എല്ലാം ക്ലീൻ ആക്കി തന്നിട്ടുണ്ട് കേട്ടോ. അതിൽ നമുക്കിതൊന്ന് മസാല കൂട്ടിയിട്ടെടുക്കണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പീസ്റ്റ്, ഇച്ചിരി വെളിച്ചെണ്ണ, നന്നായിട്ട് മസാല തിരുമ്മിയിട്ട് നമുക്കിതൊരു 1/2 മണിക്കൂറിന് ശേഷമാണ് ഫ്രൈ ചെയ്തിട്ട് എടുക്കേണ്ടത്. അപ്പോൾ നല്ല വെളിച്ചെണ്ണയിൽ വേണം നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല എണ്ണ ചൂടാക്കി ഓരോന്നായിട്ട് വെച്ച് വെച്ച് ഞാൻ ഫ്രൈ ആക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്തിട്ട് കഴിച്ചിട്ട് ഫീഡ്ബാക്കും കൂടെ അറിയിക്കണേ. അപ്പോൾ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് ഇട്ടങ്ങ് ഫ്രൈ ചെയ്യരുത്, റബ്ബർ കഷ്ണം പോലെയാവും കേട്ടോ. ഒരു 1.5 മിനിറ്റൊക്കെ നമുക്ക് ഈ ഒരു ഫിഷ് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതിയാവും, ബാക്കി നമ്മുടെ മസാലയിൽ കിടന്നിട്ട് വെന്തോട്ടെ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ മറിച്ച് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫിഷ് കംപ്ലീറ്റ് ഫ്രൈ ആക്കാൻ വേണ്ടി അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി മസാല ഉണ്ടാക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് പട്ട ഗ്രാമ്പ്, ഏലക്ക, ഇച്ചിരി ഉലുവ, ഇച്ചിരി ചെറിയ ജീരകം, ഇച്ചിരി വലിയ ജീരകം, അതൊക്കെ കുറച്ച് കുറച്ച് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ചെറിയ ഉള്ളിയാണ് ആദ്യം സ്ലൈസ് ആക്കിയത് ഇട്ട് കൊടുക്കുന്നത്, പിന്നെ വലിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും ഞാൻ ഒരേ അളവിലാണ് കേട്ടോ എടുക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം റോസ്റ്റ് വേണോ അതിനനുസരിച്ചിട്ടാണ് കേട്ടോ ഉള്ളിയൊക്കെ എടുക്കേണ്ടത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയിട്ടെടുക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ തന്നെ ആയിട്ട് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്കിതിലോട്ട് ഇനി പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു 3-4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ഒരുപാട് പൊടികളൊന്നും ആവശ്യമില്ല. നമ്മുടെ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ തന്നെയാണ് എടുത്തിട്ടുള്ളത്, അത് 1 സ്പൂൺ ചേർത്ത് കൊടുത്തു. കുരുമുളക് പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പീസ് 1/2 സ്പൂൺ കേട്ടോ. നമ്മൾ ഓൾറെഡി ചെമ്മീനിൽ ചേർത്ത് കൊടുത്ത ശേഷം കൊടുത്തത് കൊണ്ട് നമുക്ക് ഒരുപാട് വേണ്ട. പിന്നെ ഒരു 2 തക്കാളി ചെറുതായതുകൊണ്ട് കേട്ടോ, വലുതാണെങ്കിൽ 1 എണ്ണം മതി. നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കണം. പിന്നെ ഇതാ തേങ്ങാ കൊത്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ വീണ്ടും നന്നായിട്ട് തന്നെ ഇളക്കിയിട്ടെടുക്കാം. അടച്ചു വെച്ചിട്ട് നമുക്ക് ഈ തക്കാളി ഒന്ന് സോഫ്റ്റ് ആവണ വരെ കുക്ക് ചെയ്തിട്ടും വേണമെങ്കിൽ എടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു ചെമ്മീൻ പൊരിച്ച എണ്ണയോടെ തന്നെയാണ് ഇതങ്ങ് കൊട്ടിക്കൊടുക്കുന്നത്. വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കാം. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ഒരു 1/2 കപ്പ് വെള്ളം നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വളരെ കുറച്ച് മതി അടിയിലൊന്നും പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ ഞാൻ ചെമ്മീൻ എല്ലാവിടെയും നന്നായിട്ട് എന്താ പറയുക ഇളക്കിയെടുക്കുന്നുണ്ട്, മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ലാസ്റ്റ് ആയിട്ട് ഞാൻ ഇച്ചിരി മല്ലിയിലയും കൂടി തൂക്കിക്കൊടുക്കുന്നുണ്ട്. അടച്ച് വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് കഴിക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കൂടെ തന്നെ നമ്മൾ നല്ലൊരു ലെഗിൻ്റെ മസാല കാണിക്കുന്നുണ്ട്. ലെഗ് ഞാൻ ഫ്രൈ ആക്കുന്നൊന്നും കാണിക്കുന്നില്ല കേട്ടോ. മുളക് പൊടി, അതുപോലെ കുരുമുളക് പൊടി, കസൂരി മേത്തി, ഒറിഗാനോ, മിക്സഡ് ഹെർബ്സ്, പിന്നെ ഉപ്പ്, പിന്നെ ഇതാ നമ്മുടെ സോയാ സോസ്, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഷെസ്വാൻ ചില്ലി, ഗാർലിക് സോസ്. ഞാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് പേര് പറയാൻ തന്നെ ബുദ്ധിമുട്ടുണ്ടല്ലേ. അപ്പോൾ ഇച്ചിരി കറിവേപ്പിലയും അതുപോലെ എന്താ പറയുക മാഗി ക്യൂബ്, നെയ്യ് കേട്ടോ, ഇച്ചിരി നെയ്യ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി, 2 സ്പൂണ്.
ഇനി നമുക്കിതിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. തൈര് ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല സോഫ്റ്റ് ആയിരിക്കുമല്ലോ. പിന്നെ അത് ഇച്ചിരി കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തു, ഇച്ചിരി നാരങ്ങ നീരും, എന്തെല്ലാമാണല്ലോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനത്തെ പല സംഭവങ്ങളും ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പുതിയൊരു റെസിപ്പി അങ്ങ് രൂപപ്പെടും, അതാണ് അതിൻ്റെ ഒരു രസം. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ മസാല ആക്കിയിട്ടെടുക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് നല്ല പരഞ്ഞ ലെഗ് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തിരുമ്മിയിട്ടെടുക്കണം. അതേപോലെ ഇതൊരു ഓവർനൈറ്റ് ഫുള്ള് വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. എനിക്ക് ഒരുപാട് ടൈം വയ്ക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് എനിക്കിത് വലിയ തൃപ്തി ആയില്ല കേട്ടോ. ഐ മീൻ സോഫ്റ്റ് ആയത് ഉള്ളിലോട്ട് മസാല പിടിക്കാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. നമ്മളൊരു രാത്രി ഫുള്ള് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും നല്ലതുപോലെ മസാല പിടിപ്പിച്ച് ഞാൻ ഒരു 2-3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊന്ന് ന്യൂഡിൽസാണ് കേട്ടോ ഉണ്ടാക്കിയത്. സമയം കിട്ടാണ്ടായപ്പോഴേ പെട്ടെന്നൊരു ന്യൂഡിൽസ് തട്ടിക്കൂട്ടി ഉപ്പാക്ക് ദോശ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ന്യൂഡിൽസാണ് കഴിച്ചത്. എഗ്ഗ് ഇട്ട് ന്യൂഡിൽസ് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അത് തന്നെ ഉണ്ടാക്കി കൊടുത്തു. അതിൻ്റെ ഇടയിൽ നമ്മൾ ബിരിയാണി വെക്കലും ബട്ടർ ചിക്കൻ ഉണ്ടാക്കി, പിന്നെ ചില്ലി ചിക്കന് വേണ്ടിയിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, മസാല കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ചെറുത്. അതെല്ലാം കഴിഞ്ഞ് ഞാൻ പോയി കുളി കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മുടെ ബിരിയാണിയിലോട്ട് അരിയിടുന്നത്. ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് പോയി കുളിക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത്. അവർ വരാനായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പുറത്ത് മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡ്രസ്സും കളറൊക്കെ ഇഷ്ടമായിച്ചാൽ എവിടെ കമൻറ്റ് ചെയ്യുക. റിലയൻസ് ട്രെൻഡിൽ നിന്ന് എടുത്തതാണ് കേട്ടോ ഇത്. അങ്ങനെ ഞാനിതാ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല എന്താ പറയുക ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് നമ്മുടെ നെയ്മീൻ. അതുപോലെ ചിക്കന് എയർ ഫ്രയറിലാണ് ഞാൻ ആക്കിയിട്ടെടുക്കുന്നത്. പക്ഷേ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിട്ടോ. ഈ ചിക്കനും നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുത്തതാണെങ്കിൽ ഇതിനേക്കാൾ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നി. അപ്പോൾ എന്തായാലും ഞാൻ ഇങ്ങനെ ചെയ്തു. എന്താ പറയുക, ഒരു 5-6 പീസ് എടുത്തിട്ട് എന്താ നമ്മുടെ എയർ ഫ്രയറിലൊന്ന് സെറ്റാക്കിയിട്ട് ഒരു 200 ഡിഗ്രിയിൽ ആദ്യം ഒരു 10 മിനിറ്റ്, പിന്നെ മറിച്ചിട്ടിട്ട് ഒരു 10 മിനിറ്റ് ഇങ്ങനെ ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതൊക്കെ വയ്ക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ വീട്ടുകാർ വന്നത്. വീണ്ടും പോയി വിളിച്ചിട്ട് ഉള്ളിലോട്ട് വന്നു. എന്താ പറയുക, ഉപ്പ, ഉമ്മ, ഉമ്മൻ്റെ അനിയത്തി, അനിയത്തിയുടെ മോന്, എൻ്റെ ബ്രദർ. എൻ്റെ ബ്രദറിനെ കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. അങ്ങനെ എല്ലാവരും വന്നു. വെൽക്കം ഡ്രിങ്ക് ഒന്നും കൊടുത്തില്ല കേട്ടോ, കാരണം ഇനി അത് കഴിച്ചിട്ട് എന്താ പറയുക ഫുഡ് കഴിക്കാതെ ഒരു വിശപ്പുണ്ടാവില്ലല്ലോ നമ്മൾ നാരങ്ങ വെള്ളമോ വേറെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഞാൻ അതൊന്നും ഉണ്ടാക്കാണ്ടിരുന്നത്. പിന്നെ അവർ വരുമ്പോൾ ജ്യൂസ് കുടിച്ചോന്നും പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ ഇതാ കണ്ടതിൻ്റെ സന്തോഷത്തിൽ അവിടെ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. ഞാനിവിടെ നമ്മുടെ ആവി പറക്കുന്ന മട്ടൻ ബിരിയാണി ഇങ്ങനെ എന്താ പറയുക കാസറോളിലോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവനാകെ മട്ടൻ ബിരിയാണി വേണമെന്ന് പറഞ്ഞേ. എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു എൻ്റെ ബിരിയാണി കേട്ടോ. അതുപോലെ ഈ ഒരു റൈസ് പുതിയത് ഒരു ബ്രാൻഡ് എടുത്തതാണ്. ഭയങ്കര ടേസ്റ്റും ക്വാളിറ്റിയും ഉണ്ട്. ലുലുവിന് മേടിച്ചതാണ് കേട്ടോ. അത് ഇനി പോകുമ്പോൾ ഞാൻ മേടിക്കുകയാണെങ്കിൽ ആ ബ്രാൻഡ് കാണിക്കാം. ഇപ്പോൾ ഞാനത് മറന്നുപോയി അതിൻ്റെ പേര്. ഞാൻ ആദ്യമായിട്ട് മേടിക്കുന്ന ഒരു ബ്രാൻഡാണ് കേട്ടോ, ജീരകശാലയുടെയാണ്. അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തത് കൊണ്ടുവന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോന്ന് വയ്ക്കുമ്പോഴും എന്തിനാ കുട്ടി ഇതൊക്കെ, എന്തിനാ കുട്ടി ഇതൊക്കെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അവരൊക്കെ. പക്ഷേ എൻ്റെ ഒരു സന്തോഷം വന്നാലേ നമ്മൾ ഉണ്ടാക്കി കൂട്ടുന്നതിന് കണക്കില്ല എന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ ചില്ലി, ലെഗ് പീസ്, ഫിഷ് ഫ്രൈ, പ്രോൺസ്, പിന്നെ ബട്ടർ ചിക്കൻ, മട്ടൻ ബിരിയാണി, പൊറോട്ട, പിന്നെന്താ ഇതാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം ഗസ്റ്റ് വന്നവരനേക്ക്, ഗസ്റ്റ് അല്ല നമ്മുടെ വീട്ടിൽ തന്നെ വന്നവരനേക്ക് ഇരുത്തി, ബാക്കി നമ്മൾ പിന്നെ ഇരിക്കാമെന്ന് പറയും വിചാരിച്ചു. പിന്നെ എൻ്റെ കസിൻ എന്താ പറയുക ഇവന് അജു, എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ, അവനക്ക് പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവനെയും പിടിച്ചിരുത്തിട്ടോ. അവനെ ഞാൻ ഇന്ന് ലഞ്ച് കഴിക്കാൻ വേണ്ടി വീട്ടിലോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കസിൻ്റെ മോനാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ വിളമ്പി കൊടുത്തു. ഉമ്മയും എല്ലാവരും കൂടെ വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ വന്നവർക്കൊക്കെ. പൊറോട്ട പക്ഷെ ആരും കഴിച്ചില്ല. എല്ലാവർക്കും എൻ്റെ എന്താ പറയുക ബിരിയാണി ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് ആരും പൊറോട്ട കഴിച്ചില്ല. ഞാനാണെങ്കിൽ തടിച്ച് തടിച്ച് വീപ്പ് കുറ്റിയായിട്ട് പോകുന്നുണ്ട് പഠിച്ചോനെ. എനിക്ക് വയ്യ, പോയി വേഗം ഡയറ്റിങ്ങൊക്കെ തുടങ്ങണം. അതേപോലെ
എൻ്റെ ഒരു പോസ്റ്റ് ഞാൻ ഇട്ടിരുന്നു കേട്ടോ എഫ് പിയിൽ. അതിൽ ഞാൻ എന്താണെന്ന് അറിയില്ല, മെലിഞ്ഞിട്ടിരിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ബ്ലോഗ് കണ്ടാൽ മനസ്സിലാവും ഞാൻ തടിച്ചിരിക്കുകയാണെന്നുള്ളത് കേട്ടോ. ആ ഫോട്ടോ എടുത്തതിൻ്റെ ഒരു ഇതാണോ എന്ന് അറിയില്ല. അയൻകുട്ടിയാണ് എടുത്തു തന്നത്, റിഹാന അയാൻ ആരോ ഒരാളെ എടുത്തു തന്നത്. പക്ഷേ അതിൽ ഭയങ്കര മെലിഞ്ഞിട്ടാണ്. എനിക്കെന്നെ തോന്നി, അയ്യോ ഇതെന്തത്, ആൾക്കാർ എന്നെ നേരിട്ട് കാണുമ്പോൾ ഞാൻ പറ്റിച്ചതാണെന്ന് പറയുമെന്ന് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരുടെ കഴിക്കലൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് ട്രിപ്പ് ഞങ്ങളെല്ലാവരും ഇരുന്നു. അവിടെ പെപ്സിയും അതുപോലെ സ്പ്രൈറ്റും ഒക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ഞാൻ പെപ്സിയുടെയും കെഎഫ്സിയുടെ ഒക്കെ വീഡിയോസ് ഇടുമ്പം അങ്ങനെ എന്താ പറയുക, കഴിക്കാൻ പാടില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റ് വരാറുണ്ട്. ഞാനതിന് വെറും ഒരു ഫുഡായിട്ട് മാത്രമാണ് കേട്ടോ കാണാൻ, വെറുമല്ല ഒരു ഫുഡായിട്ടാണ് കാണുന്നത്. വേറൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ ആൾക്കാരത് കഴിക്കാണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത്. കഴിക്കാണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇത്രയും അത് ഡെവലപ്പായി കൊണ്ട് വരില്ലല്ലോ. അതായത് മുക്കിലും മൂലയിലും ഇപ്പോൾ കെഎഫ്സി ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അങ്ങനെ എന്താ, എനിക്കും ഞാൻ ബിരിയാണിയൊക്കെ വിളമ്പിയിട്ട് എടുക്കുകയാണ്. ബിരിയാണി ഒരു രക്ഷയുണ്ടായിരുന്നില്ല, സ്വയം പൊക്കല്ല കേട്ടോ സത്യമായിട്ടും. ഞാൻ ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ ഇച്ചിരി മസാലയൊക്കെ കമ്മിയായിരിക്കും എന്ന് വിചാരിച്ചു, പക്ഷേ പെർഫെക്റ്റായിരുന്നു. അത്ര മസാല മതി ആ ബിരിയാണിക്ക് കേട്ടോ. അങ്ങനെ അവർക്ക് പെപ്സി വേണം പറഞ്ഞിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തു. ഇന്ന് ഞാൻ പെപ്സി ഞാനും കുടിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര താല്പര്യമൊന്നുമില്ല ഈ പെപ്സി കൊക്കക്കോള. സ്പ്രൈറ്റ് പിന്നെയും കുറച്ചെങ്കിലും കുടിക്കും. ഇതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. പിള്ളേരൊക്കെ കുടിക്കും കേട്ടോ. പിന്നെ ഇങ്ങനത്തെ ഹെവി ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടിൽ അത് ഇടയ്ക്ക് മേടിക്കാറുമുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഫുഡെല്ലാം കഴിച്ച് ഐസ്ക്രീമും കഴിച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് ഉമ്മാൻ്റെ വീട്ടിലോട്ടൊന്ന് പോകണം. അതായത് തങ്കുമാനെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉമ്മയും ഉപ്പയൊക്കെ കുറേ കാലമായി കണ്ടിട്ട് കഴിഞ്ഞ പ്രാവശ്യം അവർ വന്ന സമയത്ത് നമുക്ക് കാണാൻ പോകാൻ പറ്റിയില്ല. എന്തൊക്കെയോ തിരക്ക് കാരണം കാണാൻ പോകാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞാനിതാ ഇവിടെ ഐസ്ക്രീം വിളമ്പുകയാണ്. പായസം ഉണ്ടാക്കാൻ പറ്റിയില്ല. അതേപോലെ ഉമ്മ അവിടെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറേ പാത്രം ഉണ്ടായിരുന്നു. മാങ്ങ വേണം പറഞ്ഞിട്ട് അവർ മാങ്ങയ്ക്ക് വലിച്ച് നമുക്കൊരു അഞ്ചാറ് മാങ്ങ കിട്ടിയിട്ടോ. അപ്പം ഞാൻ അതിന് ഉമ്മാക്ക് പാക്ക് ചെയ്ത് കൊടുത്തു, അച്ചാർ എന്തെങ്കിലുമൊക്കെ ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഇറങ്ങുകയാണ്. ഞാനും ഉമ്മയും കൂടെ ഓട്ടോയിൽ പോവാണ്. അവരെല്ലാവരും എന്താ പറയുക, കാറിലും പോകാമെന്ന് വിചാരിച്ചു. പോകുമ്പോൾ നമുക്ക് കുറച്ച് ഐറ്റംസ് മേടിക്കാൻ വേണ്ടി തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഷോപ്പാണ് കേട്ടോ. അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ വലിയൊരു ബേക്കറി വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ, പക്ഷേ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. ഇനി ഡീറ്റെയിൽ ആയിട്ട് പോകണം. അങ്ങനെ ഞങ്ങളുടെ ഓട്ടോൻ്റെ ബാക്കിൽ വരാൻ പറഞ്ഞു കേട്ടോ അവരോട്. അങ്ങനെ നമ്മൾ നീതിയിലെത്തിയിരിക്കുകയാണ്. എല്ലാവരും കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ്. മുത്തിയമ്മനെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവർ വീടൊക്കെ ഫുള്ള് ചുറ്റി കണ്ട് എന്താ പറയുക, ജ്യൂസ് എല്ലാം കുടിച്ച് ഇനിയിപ്പോൾ ഞാനും കുറച്ചും കൂടെ കഴിഞ്ഞിട്ടേ പോവുള്ളൂ. അവരവിടുന്ന് പോയിട്ടോ നേരെ പോയി കഴിഞ്ഞാൽ പാലക്കാട്ടിലോട്ട് എത്തും. അങ്ങനെ എന്താ പറയുക, നല്ലൊരു അടിപൊളി എന്താ പറയുക ഡേ ആയിരുന്നു. കുറേ സംസാരിക്കാൻ വളരെ കുറച്ച് സമയം കിട്ടിയുള്ളൂ, എന്നാലും കുഴപ്പമില്ല, സന്തോഷമായിട്ട്. അങ്ങനെ ഞാനും ഉമ്മയും കൂടെയും തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്നാണ് വരിക? ഇനി അനിയൻ പോകുന്നതിന് മുമ്പ് എനിക്ക് അങ്ങോട്ടൊന്ന് പോകണമെന്നുണ്ട്. എങ്ങനെയാണ് സംഭവം എന്താണെന്നൊക്കെ തീരുമാനിച്ച ശേഷം കേട്ടോ, സർജറിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇത്രയുള്ള ഇഷ്ടമായി. എന്നെ ലൈക്ക് ചെയ്യാൻ മറ്റൊരു വീഡിയോയിൽ കാണാം. ഞങ്ങളെടുത്ത കുറച്ച് ഫോട്ടോസും കൂടി ഇതിലോട്ട് ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഇനി വരാതെ ഒരിക്കലും. എല്ലാവർക്കും ബൈ.